ഓലയിട്ട വീടൊക്കെ ആയിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാനും വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് ഇരിക്കാവുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഒരു ഫാൻ ഇല്ലാതെ ഈ ടെറസുള്ള വീടിനകത്തൊക്കെ എങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും? ചൂട് കാരണം മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അതേസമയം ഒരു മരങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ തണുപ്പൊക്കെ കിട്ടുന്ന അവസ്ഥയാണ്. അപ്പം ഈ ഈ വൃക്ഷങ്ങളെയും നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അതും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പം ജലവും ഇല്ല, കൊണ്ട് വെള്ളം ഒഴിക്കാതെ എല്ലാം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഈ നാടും ലോകവും ഏത് സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ളതിന് നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ള വൃക്ഷങ്ങൾ, പല വൃക്ഷങ്ങളായാലും അല്ലാത്ത വൃക്ഷങ്ങളും ആണെങ്കിൽ, ഓലയിട്ട വീടൊക്കെ ആയിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാനും വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് ഇരിക്കാവുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഒരു ഫാൻ ഇല്ലാതെ ഈ ടെറസുള്ള വീടിനകത്തൊക്കെ എങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും? ചൂട് കാരണം മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അതേസമയം ഒരു മരങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ തണുപ്പൊക്കെ കിട്ടുന്ന അവസ്ഥയാണ്. അപ്പം ഈ ഈ വൃക്ഷങ്ങളെയും നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അതും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പം ജലവും ഇല്ല, കൊണ്ട് വെള്ളം ഒഴിക്കാതെ എല്ലാം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ നാടും ലോകവും ഏത് സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ളതിന് നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ള വൃക്ഷങ്ങൾ, പല വൃക്ഷങ്ങളായാലും അല്ലാത്ത വൃക്ഷങ്ങളും ആണെങ്കിൽ. എലക്ട് പ്രസിഡന്റ് ജലവും വായുവും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഇത് രണ്ടും മലിനമായിട്ടുണ്ടായിരിക്കും. ജലം എത്രമാത്രം മലിനമാകാം അതിന്റെ സാധ്യതകൾ വളരെയധികം കൂടുതൽ. അതുപോലെ ശുദ്ധമായ വായു കിട്ടുന്നില്ല. ഇത് രണ്ടും മനുഷ്യന്റെ ജീവനെ വളരെ ആപത്ത് സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധജലവും ശുദ്ധവായു കിട്ടാത്ത, അപ്പൊ ശുദ്ധജലം കുടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പേരുള്ളത്. ഈ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ടിവിടെ വന്നാണ് ശുദ്ധജലം ലഭ്യമാക്കുക. അപ്പൊ എപ്പോഴും അതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കണം, ആ ശുദ്ധമായ വെള്ളം ലഭ്യമാകും. അപ്പൊ അത് ഒരു ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അത്തരമൊരു സംവിധാനം ഇവിടെ നമുക്ക് നൽകാൻ. വിദ്യാർത്ഥികളെ, അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയായിട്ടുള്ള റോട്ടറി ഇൻ്റർനാഷണൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ പ്രദേശമായ കൊട്ടിയം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 18 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഞാനതിൻ്റെ 18-ാമത് പ്രസിഡൻ്റാണ്. ഈ വർഷം നിർധനരായിട്ടുള്ള ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസവും നമ്മളെ കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് കിറ്റുകൾ നൽകുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആർക്കെങ്കിലും പരിചയത്തിലോ ആർക്കെങ്കിലും ഡയാലിസിസിൻ്റെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളത് നൽകുന്നതായിരിക്കും. പങ്കുവെച്ചുകൊണ്ട് ഇതിൻ്റെ നിങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിച്ച് ഇത് അനുവദിച്ചു തന്ന റോട്ടറി ക്ലബ് കൊട്ടിയത്തിനെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും ഇതുപോലുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഷിബു റാവുത്തർ സാറാണ് അതിന് മുൻകൈ എടുത്ത് നമ്മളുടെ ലൈബ്രറിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ സാധ്യമാക്കി തന്നത്.
അപ്പം സാറിന് നമ്മുടെ ലൈബ്രറിയുടെ പേരിലും ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വാട്ടർ പ്യൂരിഫയർ ഇവിടെ അത്യാവശ്യമായിരുന്നു. എന്താണെന്ന് വെച്ചാലേ, ലീനാൻറ്റിക്കും മിഷിക്കും പോളിനും രേഷ്മയ്ക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഈ പിള്ളേർക്ക് ഇപ്പം അവധിക്കാലത്ത് കുട്ടികൾക്ക് വെള്ളം അവരുടെ പ്രോഗ്രാമുകളുണ്ട്, ഒരാഴ്ചയോളം ഉള്ള പ്രോഗ്രാമുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ബക്കറ്റിലോ അതിലോ ഒക്കെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മനസ്സുള്ളവരുടെ അതാണ് കേരളം. ഈ തരത്തിൽ കേരളം മാറ്റി എടുത്തതിൽ ഇപ്പോഴും അത് സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ലൈബ്രറി പ്രസ്ഥാനങ്ങളാണ്. തീർച്ചയായും അതിൻ്റെ വളർച്ചയ്ക്ക് ഇവിടെ പ്രത്യേകത ഉള്ളത് വനിതാ ലൈബ്രറിയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വനിതകൾ നേതൃത്വം കൊടുക്കുന്ന ലൈബ്രറി വനിതാ ലൈബ്രറിയായി എൻ്റെ മണ്ഡലത്തിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്. അപ്പോ മറ്റുള്ള സ്ഥലങ്ങളിലും തെളിവുണ്ടായാലും ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കേരളത്തിന്റെ ഒരു സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ, പക്ഷെ എന്റെ അറിവിൽ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇത് മാത്രമാണ് അങ്ങനൊരു ശ്രദ്ധയാണ്. അപ്പൊ ഇതിന്റെ വളർച്ചയ്ക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. റോട്ടറി ക്ലബ് ഭാരവാഹികൾ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ, വനിതാവേദി പ്രവർത്തകർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലൈബ്രറിയെ സംബന്ധിച്ച് വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള നാളിതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നടന്ന ഈ പരിപാടിക്ക് റോട്ടറി ക്ലബിൻ്റെയും ഇതിനു മുമ്പ് ഇതിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ പുസ്തകങ്ങൾ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ വീട്ടമ്മമാരും കുട്ടികളും നിരന്തരം സന്ദർശിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ല കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ റോട്ടറി ക്ലബിനോട് നമ്മൾ ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവരിതിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്.